എന്റെ മകളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു മുമ്പ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമസ്കാരം. കാത്തിരിപ്പിനൊടുവിൽ നടൻ ബാലയുടെ ജീവിതത്തിലേക്ക് ഡോക്ടർ എലിസബത്ത് എത്തിയിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിതത്തിലെ പുതിയ തുടക്കത്തെക്കുറിച്ച് നടൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രേക്ഷകരുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ബാല ജീവിതത്തിലെ ചെറിയ വിശേഷങ്ങൾ പോലും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴത്തെ ബാലയ്ക്കും ഡോക്ടർ എലിസബത്തിനും എല്ലാവിധ ആശംസകളുമായി ആരാധകർ രംഗത്തെത്തിയിരിക്കുകയാണ്. നടന്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. പോസിറ്റീവ് കമൻറ്റുകളാണ് കൂടുതലായും വിവാഹ ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത്. വിവാഹത്തിന് ശേഷം ബാല ദൈവത്തിനോടും തന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദി പറയുകയും ചെയ്തിരുന്നു. തൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ വിവാഹം. എന്നാൽ ഇത് കാണാൻ അച്ഛൻ ഇന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടെന്നും വിവാഹശേഷം ബാല പറഞ്ഞു. നടൻ്റെ അമ്മയ്ക്ക് ചടങ്ങിനെത്താൻ കഴിഞ്ഞില്ല. എലിസബത്തിൻ്റെ അമ്മയും അച്ഛനും തൻ്റെ അമ്മയും അച്ഛനുമാണെന്നും ബാല വ്യക്തമാക്കി. വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബാല ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എലിസബത്തിനെ മാത്രമല്ല ഒരു കുടുംബത്തെ കൂടിയാണ് കിട്ടിയതെന്നും നടൻ പറഞ്ഞു. വിവാഹശേഷം ഒരു ഓടി കാറാണ് ഭാര്യയ്ക്ക് ബാല സമ്മാനമായി നൽകിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ബാല വിവാഹശേഷം മകളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. വിവാഹത്തിന് ശേഷം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബാല ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മകളെ താൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് താരം പറയുന്നത്. കൂടാതെ എലിസബത്തിനെ പരിചയപ്പെട്ടതിനെക്കുറിച്ചും വിവാഹത്തിൽ എത്തിയതിനെക്കുറിച്ചുമൊക്കെ നടൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ബാലയുടെയും അമൃതയുടെയും മകളാണ് പാപ്പു എന്ന അവന്തിക. വിവാഹമോചനത്തിന് ശേഷം അമൃതയ്ക്കൊപ്പമാണ് കുട്ടിയുള്ളത്. ബാല വീണ്ടും വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പ്രചരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നത് മകളെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇനിയുള്ള ജീവിതം മകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അമൃത രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന നെഗറ്റീവ് ചോദ്യങ്ങൾക്ക് ബാലയ്ക്കുള്ള മറുപടിയാണ് പറയുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് മകളെക്കുറിച്ച് പ്രചരിക്കുന്ന ചോദ്യങ്ങൾക്ക് നടൻ ഉത്തരം നൽകിയിരിക്കുന്നത്. അതേസമയം മകളെ എലിസബത്തിനെ പരിചയപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാതെ ആ ചോദ്യം വിടാം എന്നാണ് ബാല മറുപടി നൽകിയത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: നിങ്ങളുടെ മകളെ മറന്നോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഞാൻ എൻ്റെ മകളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? എലിസബത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാനിത് പറയുന്നത്. അറിയാത്തവർ മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റി സംസാരിക്കരുത്. ഒരാളുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുകയില്ല. അവരുടെ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കമൻ്റ് അടിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു റിലീഫിന് വേണ്ടി ഇത്തരം കമൻറ്റുകൾ ഇടുന്നതെന്നും ബാല പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കമൻറ്റുകളോടായിരുന്നു നടൻ്റെ പ്രതികരണം. എലിസബത്ത് ബാലയുടെ ആരാധികയാണ്. കൂടാതെ എലിസബത്താണ് ആദ്യം തന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞതെന്നും ബാല പറഞ്ഞു. എന്നാൽ താൻ ആദ്യം വളരെയധികം ദേഷ്യപ്പെടുകയായിരുന്നു. പിന്നീട് പ്രൊഫഷനെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പോലെ ഒരാളെ ഭർത്താവായി വേണോ എന്നായിരുന്നു തൻ്റെ ചോദ്യം. ആദ്യയെക്കുറിച്ച് ഉപദേശമൊക്കെ കൊടുത്തു വിടുകയായിരുന്നു. 8 മാസങ്ങൾക്ക് ശേഷം അതൊക്കെ മാറി. സോഷ്യൽ മീഡിയ വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. ഭാര്യയുടെ ക്വാളിറ്റിയെക്കുറിച്ചും ബാല അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. വളരെ കുറച്ച് സംസാരിക്കുന്നയാളാണ് എലിസബത്ത്. തൻ്റെ വീട്ടിൽ ആദ്യം ഈ ബന്ധത്തിന് എതിർപ്പായിരുന്നുവെന്ന് എലിസബത്ത് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ബാലയോടാണ് ആദ്യം താൻ ഇഷ്ടം തുറന്നു പറഞ്ഞത്. വീട്ടിൽ അറിഞ്ഞപ്പോൾ ഇതൊന്നും ശരിയാവില്ല. അവർ സെലിബ്രിറ്റിയാണ്. നമ്മൾ കണ്ട കുടുംബജീവിതമായിരിക്കില്ല അവിടെ. ബുദ്ധിമുട്ടായിരിക്കുമെന്നും ഇതുവരെ കണ്ട് ശീലിച്ച ജീവിതമാകില്ല എന്നൊക്കെയാണ് വീട്ടിലുള്ളവർ പറഞ്ഞത്. അച്ഛൻ പ്രൊഫസറായിരുന്നു. ഇപ്പോൾ റിട്ടയേർഡായി കൃഷിപ്പണി ചെയ്യുകയാണെന്നും എലിസബത്ത് പറഞ്ഞു. ഉടൻ ബാല പറഞ്ഞു, ഹെൽത്തി ആയിട്ടുള്ള കൃഷി വിഭവങ്ങളാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. അവിടെ ചെല്ലുന്നത് വലിയ റിലീഫാണെന്നും ബാല തുറന്നു പറഞ്ഞു. പുറം ലോകം വിട്ട് മറ്റൊരു ലോകത്ത് ജീവിക്കുന്നതിൻ്റെ സുഖമാണ് അവിടെയെന്നും ബാല പറയുന്നു. 2 മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എലിസബത്തും ബാലയും. അത്തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് ബാലയോട് ചോദിച്ചു. എതിർക്കുന്നവർ തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായതാണെന്ന് കരുതുന്നില്ല. ഇന്നും ഈ അവസ്ഥയിലും കൊറോണ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയും ജനങ്ങൾ ചിന്തിക്കുന്നത് റിലീജിയൻ എന്ന വേർതിരിവോടുകൂടിയാണ്. ഇന്നലെ നടന്ന ചടങ്ങിലും മതത്തിൻ്റെ പേര് പറഞ്ഞ് ചിലർ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിലർ വന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല. അവരവരുടെ ഇഷ്ടം. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
ഞങ്ങളുടെ കാര്യമെടുത്താൽ അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കാനാണ്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും മതമില്ലെന്നും അതിനാൽ തന്നെ മതം മാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും നടൻ തുറന്നു പറഞ്ഞു. ഭാര്യയെക്കുറിച്ചും മതം മാറുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ആരാധകരുടെ സംശയങ്ങൾക്ക് താരം വളരെ കൃത്യമായാണ് മറുപടി നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.